ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. മിൽക്ക് കേക്ക് ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. രണ്ട് മുട്ട വെച്ചിട്ടാണ് ഇതിൻ്റെ സ്പോഞ്ച് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഞാൻ അര കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിയെ കേക്ക് ഫ്ലോർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും അര കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യണത്. വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു 10-15 മിനിറ്റോളം കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് പതഞ്ഞ് വെള്ള കളറാവണ വരെയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഇതാ ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല വെള്ള കളറായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യത്തിന് നല്ല തിക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്, അതേപോലെ ഒരു ടേബിൾ സ്പൂണ് പാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സ്പാറ്റിൽ വെച്ച് മെല്ലെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് മെല്ലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തൊരു കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്ററി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. എല്ലാ ഓവൻ്റെയും ടെമ്പറേച്ചറും ടൈമും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചും ടൈം അനുസരിച്ചും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഫ്ലാറ്റായിട്ട് കേക്ക് കിട്ടാനുള്ള ഒരു ട്രിക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി ഈ കേക്കിൻ്റെ മേലെ ഒഴിക്കാനുള്ള പാല് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1.5 കപ്പ് പാല് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ചു കഴിഞ്ഞാൽ സിമ്മിലാക്കി ഇതിന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമും ചേർക്കാം കേട്ടോ. എന്നാലും വിപ്പിംഗ് ക്രീമിനേക്കാളും ഒന്നും കൂടെ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഫ്രഷ് ക്രീം ചേർക്കുമ്പോഴാണ്. അതായത് ഇപ്പോൾ കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ സ്ക്യൂവറോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഇതേപോലെ കുത്തി കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാല് എല്ലായിടത്തും ഒരേപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ആയിട്ട് പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതാ നമ്മൾ ഹോൾസ് ഇട്ട കാരണം പാലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അതിനുള്ളിലോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതേപോലെ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക. ഇതിൽ 1/2 കപ്പോളം പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇത് എല്ലായിടത്തും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മുകളിലിടാനുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം.
ഇപ്പം കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായി. ഇനി വിപ്പിംഗ് ക്രീമും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിസ്ത ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.